ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സന്ദീപ് തന്റെ കടുത്ത തീരുമാനം സച്ചിയോടും അർച്ചനയോടും അറിയിച്ചു. ആതിരയെ താൻ തീർച്ചയായിട്ടും നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുവരുമെന്നും അച്ഛന്റെ തീരുമാനം അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. അച്ഛൻ ഇനി എന്ത് തീരുമാനിച്ചാലും ശരി, ഞാൻ ആതിരയ്ക്കൊപ്പമേ ജീവിക്കുകയുള്ളൂ, അത് എന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സന്ദീപ് പോകുമ്പോ സച്ചിയും അർച്ചനയും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ പോവുകയാണോ എന്ന് ആശങ്കപ്പെട്ടു നിന്നു. അപ്പോഴാണ് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അനൂപ് മീരയുടെ കർണത്തടിക്കുന്നു. ആ സമയത്ത് മീരയെ തല്ലാനൊരുങ്ങിയ അനൂപിനെ തടഞ്ഞു നിർത്താനായി ആവണിയും ദയാനന്ദമാഷും പ്രയാസപ്പെടുന്നു. വീണ്ടും മീരയെ തല്ലാനായി ദേഷ്യത്തോടെ പാഞ്ഞെടുക്കുമ്പോ ദയാനന്ദമാഷ് തടഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇനി സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അതിനെ ചൊല്ലി നീ മീരയെ തല്ലിയിട്ട് എന്താ കാര്യം എന്ന ദയാനന്ദമാഷിന്റെ ചോദ്യം കേട്ട് അനൂപ് പറഞ്ഞു, സംഭവിക്കാനുള്ളതല്ല അച്ഛാ സംഭവിച്ചിരിക്കുന്നത്, ഇത് നമുക്ക് പറ്റിയ പിടിപ്പുകേട് തന്നെയാണ്. നമ്മള് ചേച്ചിയും അനുജത്തിയും പറയുന്നതെല്ലാം കേട്ട് അതിനൊപ്പം നിന്നും. അന്ന് ഇവളല്ലേ പറഞ്ഞത് ടൂറിന് പോയപ്പോ ആതിരയുടെ കാര്യങ്ങളൊക്കെ ഇവള് നോക്കിക്കോളാമെന്ന്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നും ഇതുപോലെയൊക്കെ സംഭവിച്ചേക്കുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയായിരുന്നു അന്ന് ഞാൻ ഇവളെ വിലക്കിയത്. അപ്പോ ഇവള് പറഞ്ഞത് എന്താണ് എന്നോട് അന്ന് ഇവൾ പറഞ്ഞത്, ഇവരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതെന്നും അങ്ങനെയെല്ലാം ചിന്തിക്കുന്നതെന്നുമായിരുന്നു. എന്നാൽ എന്റെ വിശ്വാസമില്ലായ്മയല്ല ഇതിന് കാരണമെന്ന് ഇപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എല്ലാവർക്കും, ഇല്ലേ? ഇവളുടെ പിടിപ്പുകേട് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ച് അനൂപ മീരയെ കുറ്റപ്പെടുത്തുമ്പോ മീര പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരി തന്നെയാ, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എന്നാൽ അതിനേക്കാൾ ഉപരി അവനവനെ നോക്കേണ്ട ഉത്തരവാദിത്വവും മറ്റുള്ളവർക്കുണ്ട് എന്ന് മീര അറിയിച്ചു. വേഗം ചാടി എഴുന്നേറ്റ് മീര പറഞ്ഞു, ഇതുപോലൊരു പ്രവൃത്തി ഇവള് കാണിക്കുമെന്ന് ആരാ കരുതിയത്? ഇവളും ചേച്ചിയും കൂടി എല്ലാവരെയും വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നില്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അല്ലാതെ എന്റെ മാത്രം കയ്യിലിരിപ്പുകൊണ്ടായിരുന്നില്ല, ഒരു പെൺകുട്ടിയാണെന്നുള്ള ബോധം അവൾക്കൂടെ വേണ്ടേ എന്ന് ചോദിച്ചതും ഉടനെ കമലെടുത്ത് ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ എന്നാ, കൂടെയുള്ളത് ഒരു പെൺകൊച്ചാണെന്ന് കരുതി നീ അവളെ ശരിക്കും സൂക്ഷിക്കണ്ടായിരുന്നോ എന്ന് നോക്കിയതും, നീ തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ നോക്കിക്കോളാമെന്ന് എന്ന് പറഞ്ഞ് കമലെടുത്തി ബഹളം വെക്കുമ്പോ ഉടനെ കമലെടുത്തിയുടെ ആ ബഹളം വെക്കൽ കേട്ട മീര ചോദിച്ചു, പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് കയ്യിൽ പൊത്തിപ്പിടിച്ചോണ്ട് നടക്കാൻ പറ്റുമോ അമ്മേ എന്ന് മീരയുടെ ചോദ്യം കേട്ട് കമലെടുത്തി പറഞ്ഞു, അതെ, പെൺകുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവരെ പൊത്തിപ്പിടിക്കുക തന്നെ ചെയ്യണം എന്നാ മീരയുടെ കമലെടുത്തി മറുപടി നൽകുമ്പോ അത് കേട്ടു നിന്ന് ആ ദയാനന്ദ മാഷ് പറഞ്ഞു, നിർത്ത് മതിയാക്ക്. അപ്പോഴേക്കും കമലെടുത്തി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, പിന്നെ പിന്നെ ഞാൻ എന്താ മാഷ പറയേണ്ടത് എന്ന് കമലെടുത്തി ചോദിക്കുമ്പോ ദയാനന്ദ മാഷ പറഞ്ഞു, മിണ്ടരുത് നീയാ, ഇതിനെല്ലാം കാരണക്കാരി നീ തന്നെയാണ്, നിന്റെ ഉത്തരവാദിത്തമാണ്, ഇവിടെ മറ്റാരുടെയും മകൾക്കല്ല നിന്റെയും എന്റെയും മോൾക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, അതിന് ഉത്തരവാദിത്തം നീ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. അനൂപിന്റെയും മീരയെയും ഒന്നും നീ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നീ നമ്മുടെ മകളെ നീ നിലയ്ക്ക് നിർത്തുകയോ അവളെ നേർവഴിക്ക് നടത്തുകയോ ചെയ്തില്ല, ഒരു അമ്മയുടെ ഉത്തരവാദിത്തമായിരുന്നു ഒരു പെൺകുട്ടിയെ സൂക്ഷിക്കേണ്ടത്, അത് ഏട്ടനോ ഏട്ടത്തിയോ അല്ല, മറിച്ച് ഒരമ്മ തന്നെയാ അത് ശ്രദ്ധിക്കേണ്ടത്. നിനക്ക് നിന്റെ മകളെ നേർവഴിക്ക് നടത്താൻ കഴിഞ്ഞില്ല, അത് നിന്റെ പിടിപ്പുകേട് തന്നെ. അവൾ ആരെയൊക്കെ കാണുന്നു, പുറത്ത് ആരുടെ ഒപ്പം ചെലവഴിക്കുന്നു എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ കടമയായിരുന്നു, അത് നീ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. നിനക്കും എനിക്കും പെൺമക്കളെ വളർത്താൻ അറിയില്ല, അതല്ലേ ഇന്ന് സേതുമാധവനും അവന്തികയും അവിടെ പറഞ്ഞു ഫലിപ്പിച്ചത്. അതിന് ഈ സംഭവിച്ചതിനും എല്ലാം ഉത്തരവാദി മറ്റാരുമല്ല നീ തന്നെയാണ് കമലെ, നീ തന്നെ എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് കമലെ കുറ്റപ്പെടുത്തുമ്പോ ഉടനെ അനൂപ് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ വെറുതെ അമ്മയെ വഴക്ക് പറയേണ്ട കാര്യമില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ഇത്രയൊക്കെ ഉണ്ടായപ്പോ ഈ ആതിര ഇവിടെ നിന്നല്ലേ നമ്മളെ എല്ലാവരെയും കണ്ണു വിട്ടിച്ചല്ലേ ഇവിടെ ഈ വീട്ടിൽ നിന്നല്ലേ അവനെ വിവാഹം കഴിക്കാനായി ഇറങ്ങിപ്പോയത്. അന്ന് നമ്മളോട് ആരോടെങ്കിലും ഒരു തരിമ്പെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവൾക്ക് അന്ന് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു അച്ഛാ. എന്തിന് എന്ന് പറഞ്ഞ് അനൂപ് വേഗം ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, നിന്റെ വിവാഹം നടത്താനായി ഞാൻ ഇതിലെ നെട്ടോട്ടം മൂടി കടത്തോട് കടമായിട്ട് നടന്നിട്ടും നിന്റെ വിവാഹം ഭംഗിയായി നടത്താൻ അവസാനം ഞാൻ എന്റെ ബൈക്ക് പോലും വിൽക്കാൻ തയ്യാറായി. ആ നിമിഷം പോലും നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ആതിരെ. ഇപ്പോ ഞാൻ മനസ്സിലാകുന്നുണ്ട്, എന്റെ അനുചിത്തിമാരെ ഞാൻ സ്നേഹിച്ചിടത്തോളം എന്റെ ഇതാ ഈ നിൽക്കുന്ന എന്റെ മോളെ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. അവരോട് എന്റെ അനുചിത്തിമാരോടുണ്ടായിരുന്ന സ്നേഹ കൂടുതല് അതിന്റെ ചൊല്ലി പലപ്പോഴും മീര പോലും എന്നോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുണ്ട്.
പട്ടിണി കിടന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ കഴിച്ചോട്ടെ എന്ന് കരുതി ഞാൻ പട്ടിണി കിടക്കുകയും നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഞാൻ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾക്ക് ആ ആത്മാർത്ഥതയും സ്നേഹവും എന്നോട് ഇല്ലായിരുന്നെന്ന് ഇപ്പൊ മനസ്സിലായി. ഇപ്പോ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഈ അനൂപ് എന്ന വ്യക്തി ആതിരയുടെ മനസ്സിൽ ആരായിരുന്നുവെന്ന്, എന്ത് സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. കടവും ബാധ്യതയും ഈ ദാരിദ്ര്യവും ഒക്കെ എന്നെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ രക്തബന്ധം അത് വലിയൊരു തിരിച്ചടി തരുമെന്നും രക്തബന്ധത്തിന് മറ്റെന്തിനേക്കാളും നമ്മെ തോൽപ്പിക്കാനാകുമെന്നുള്ള സത്യം ഞാനിപ്പോ മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞ് അനൂപ് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോ ദയാനന്ദ മാഷ് മാതിരിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഇപ്പോ കണ്ണു നിറഞ്ഞ് കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ട് ഇവിടെ നിന്ന് പോയില്ലേ അവന്റെ ആ അനൂപിന്റെ മനസ്സിന്റെ വേദന, അവൻ ഇപ്പോ അനുഭവിക്കുന്ന വേദന, ആ സങ്കടം, അത് നീ എന്ത് പ്രായശ്ചിത്തം ചെയ്യാലും എന്ത് പരിഹാരം കണ്ടെത്തിയാലും അതിനൊരിക്കലും പകരമാവില്ല എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് സങ്കടപ്പെട്ടുകൊണ്ട് ആതിരയോട് പറഞ്ഞു, ഇപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദയാനന്ദ മാഷിന് മക്കളെ വളർത്താൻ അറിയില്ല, അത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോ കമലയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, തൃപ്തിയായില്ലേ നിനക്ക്? ഇപ്പോ എനിക്കും സന്തോഷമായി, ഒരു അമ്മയെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന ദിവസമാ ഇന്ന്. പറഞ്ഞത് കേട്ടില്ലേ, എന്റെ പിടിപ്പ് കേടുകൊണ്ടാണ്, ഞാൻ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ഞാൻ പലപ്പോഴും നിനക്ക് പല രീതിയിലും ഞാൻ മുന്നറിയിപ്പ് നൽകിയതാണ്, അന്നൊന്നും അതൊന്നും നീ വകവെച്ചില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോ ഈ വിളിയെല്ലാം ഈ ചീത്തയെല്ലാം ഞാൻ കേൾക്കേണ്ടി വന്നത്. എന്തായാലും എനിക്ക് സന്തോഷമായി, എന്റെ മൂന്ന് മക്കളിൽ നിന്നും ഇങ്ങനെ ഓരോ മൂന്ന് മക്കളെ എനിക്ക് ദൈവം തന്നല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് കമലെടുത്തി പോകുമ്പോ മീര വേഗം ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഇപ്പോ നിനക്ക് സന്തോഷമായല്ലോ മോളെ അല്ലെ? ഞാൻ വന്നു കയറിയ പെണ്ണാണ്, പലപ്പോഴും ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ബഹളം വെച്ചിട്ടുണ്ട്, എന്ന് വെച്ച് ഇന്നേ വരെ അമ്മയുടെ കണ്ണ് ഞാൻ നിറച്ചിട്ടില്ല. ആ കണ്ണുനീര് കാണുമ്പോ ആ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ കണ്ണ് നിറച്ച് നീയുണ്ടല്ലോ കുഞ്ഞെ, നീ ഇനി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും അതിന് നീ ഈ ചെയ്ത പ്രവൃത്തിക്ക് ഒരിക്കലും പരിഹാരമാവില്ല. ഓർത്തോ, ഞാനും ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഇത് കുറച്ച് കൂടിപ്പോയി മോളെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മീരയെടുത്തി സങ്കടപ്പെട്ടുകൊണ്ട് ആവണിയും വിളിച്ചുകൊണ്ട് പോകുമ്പോ ആതിര സങ്കടത്തോടെ തന്റെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത്, ആ കുഞ്ഞിന്റെ ഓർത്തുകൊണ്ട് തന്റെ വയറ്റത്ത് ഒന്ന് തൊട്ടു നോക്കി. അങ്ങനെ അത് ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് ആതിര കരഞ്ഞു. ഈ സമയത്ത് നെല്ലിശ്ശേരിയിൽ തന്റെ റൂമിൽ തനിച്ചിരിക്കുന്ന സേതുമാധവൻ അവിടെ നടന്ന സംഭവങ്ങൾ ഓരോന്നും ഓർമ്മിച്ചു. ആതിരയുടെ വയറ്റിലുണ്ടായ കുഞ്ഞിന് ഉത്തരവാദി താനാണെന്നും തനിക്ക് ആതിരയുമായി ഇഷ്ടമായിരുന്നുവെന്നും ആ സമയത്ത് അവന്തിക താൻ ഇനി തന്റെ അനുജത്തിയെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് മുന്നോട്ട് വന്നതുമായിട്ടുള്ള രംഗങ്ങളെല്ലാം സേതുമാധവന്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ സച്ചിയും അർച്ചനയും അവിടേക്ക് എത്തി. അച്ഛാ, നടക്കാൻ പാടില്ലാത്തതൊക്കെയാ ഇവിടെ സംഭവിച്ചത്. ശരി തന്നെയാ, അച്ഛന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു എന്നും അറിയാം. അതിന് ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റ് അച്ഛന്റെ മനസ്സിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണോ അച്ഛാ, അച്ഛനോട് മാപ്പ് പറയാനാ എത്തിയത് എന്ന് പറയുമ്പോ അർച്ചന പറഞ്ഞു, അന്ന് ആതിരയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സന്ദീപ് എന്റെ അരികിലേക്ക് എത്തിയപ്പോ എനിക്ക് അവനെ എതിർക്കാൻ കഴിഞ്ഞില്ല അച്ഛാ, അവരെ തിരുത്താനും എനിക്കായില്ല. സത്യത്തിൽ ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരോടും സാവകാശത്തിൽ പറയാമെന്ന് കരുതി തന്നെയാണ് ഞാൻ അന്ന് ചെയ്തത്. എന്നാൽ ഇവിടെ നടന്ന സംഭവത്തിന്റെയൊക്കെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അച്ഛനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇത്രത്തോളം ഇത്രയേറെ പ്രശ്നങ്ങളാകുമെന്നും ഇതുപോലെ വന്ന് കലാശിക്കുമെന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല അച്ഛാ. ആതിരയും സന്ദീപും പരസ്പരം ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിലുള്ളവരും ഇവിടെ അവന്തികേടത്തിയും അനഘയും ഒക്കെ അതിനോട് എതിർപ്പ് പറഞ്ഞപ്പോഴും അവരുടെ പരസ്പരമുള്ള സ്നേഹത്തെ മാത്രമാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അത് ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറായതും. അതൊരിക്കലും അച്ഛനെ മറച്ചു വെച്ചോ അച്ഛനെ ധിക്കരിച്ചോ ചെയ്തതല്ല. സാവകാശം അച്ഛന്റെ മനസ്സിന് വിഷമം ഉണ്ടാകാത്ത വിധത്തിൽ പിന്നീട് ഇക്കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്ന് പറഞ്ഞതും ശശി പറഞ്ഞു, നമ്മൾ ആരും പ്രതീക്ഷിച്ചത് പോലെയൊന്നുമല്ല ഇപ്പൊ സംഭവിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തണ്ടേ അച്ഛാ എന്ന് ചോദിച്ചതും ഉടനെ സേതുമാധവൻ ദേഷ്യപ്പെട്ട് ചാടി ഇരുന്നേറ്റു. എന്ത് തീരുമാനം ഉണ്ടാക്കാനാണ് പറയുന്നത്? എല്ലാം തന്റെ ഇഷ്ടത്തിന്
ചെയ്തു കൂട്ടിയില്ലേ നിന്റെ ഈ നിൽക്കുന്ന ഭാര്യ. അതുകൊണ്ട് തന്നെ നിന്റെ ഭാര്യയുടെ തീരുമാനത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. അവള് തന്നെയാണല്ലോ എല്ലാം തീരുമാനിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സേതുമാധവനെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കാനായിരുന്നു എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോ ഈ സംഭവങ്ങളൊക്കെ എന്റെ മനസ്സിന് നല്ല സന്തോഷം നൽകുന്നതാണല്ലോ അല്ലെ എന്ന് ചോദിച്ചതും ശശി പറഞ്ഞു, അത് പിന്നെ അച്ഛാ എന്ന് പറഞ്ഞു, മതി ശശി, ഇനി കൂടുതലൊന്നും പറയണ്ട. അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? അതെല്ലാം പോട്ടെ, ഇത്രയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ ഞാൻ നാണം കെട്ടതല്ല, അതൊന്നുമല്ല എനിക്ക് വലുത്, അത് രണ്ടാമത്തെ കാര്യം. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ മക്കളും മരുമക്കളുമാണ് എന്നോട് ഈ ചതി ചെയ്തതെന്നാണ് ആദ്യത്തെ കാര്യം. അത് സ്വന്തം മകളെക്കാളേറെ ഞാൻ സ്നേഹിച്ച എന്റെ മരുമകളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി, അതാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. എന്റെ മകനും മരുമകളും കൂടി അങ്ങനെ ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ വിവാഹ നിശ്ചയം, സന്ദീപും അനഘയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നതിന് ശേഷം ഈ വിവാഹം ഇന്ന് നടത്താനായി എത്തിയ ഈ നിമിഷം വരെ ഇതിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? എപ്പോഴെങ്കിലും ഈ സത്യം നിങ്ങൾക്ക് എന്നോട് അറിയിക്കാമായിരുന്നില്ലേ? എങ്കിൽ ഞാൻ ഒരു പക്ഷെ നിങ്ങളോട് ക്ഷമിക്കുമായിരുന്നു. എന്നാൽ ഇനി എന്റെ ക്ഷമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നതെങ്കിൽ അത് വേണ്ട. നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതല്ല, അതാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, എന്റെ ക്ഷമയ്ക്കായിട്ട് ഇവിടെ ആരും കാത്തു നിൽക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അത് ദൈവം തന്നെ നിങ്ങൾക്ക് തരും. അതിന് ഈ സേതുമാധവൻ ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സേതുമാധവൻ അറിയിച്ചു. എന്റെ മക്കളിൽ നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുകയോ ഒരിക്കലും ഞാൻ അത് ചിന്തിക്കുകയോ ചെയ്തിട്ടുള്ളതായിരുന്നില്ല. എനിക്ക് കിട്ടിയ തിരിച്ചടികളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരിൽ നിന്ന് തന്നെയാണ്. എന്റെ വിശ്വാസം, ഞാൻ വിശ്വാസം അർപ്പിച്ചവരാണ് എന്നെ ഇത്രത്തോളം തിരിച്ചടിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഈ സേതുമാധവൻ എന്ന വ്യക്തി തകർന്നു കഴിഞ്ഞു. ഇനി എനിക്ക് മറ്റൊന്നും നിങ്ങളോട് പറയാനില്ല. അതുകൊണ്ട് സച്ചി, ഒരു കാര്യം ചെയ്യണം. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് വെച്ച് ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കാനായി ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇനി ഇതിനെ ചൊല്ലി ഇക്കാര്യത്തിൽ മറ്റൊരു തീരുമാനമെടുക്കാനോ മറ്റൊന്നെങ്കിലും സംസാരിക്കാനോ താല്പര്യമില്ല. അതുകൊണ്ട് സച്ചി, ഭാര്യയും കൂട്ടി ഈ റൂമിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്ന് സേതുമാധവൻ സച്ചിയോട് പറയുമ്പോൾ അർച്ചന ആകെ സങ്കടത്തോടെ ആ റൂമിൽ നിന്ന് കണ്ണുനീരോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. സച്ചിയും പിന്നാലെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ അർച്ചന പുറത്തിറങ്ങി പൊട്ടിക്കരയുന്നത് കണ്ട് സച്ചിയെ പിന്നാലെ എത്തി അർച്ചനയെ ആശ്വസിപ്പിച്ചു. അർച്ചന സങ്കടപ്പെട്ടുകൊണ്ട് സച്ചിയെ നോക്കുമ്പോ സച്ചി എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാകും എന്നുള്ള ആശ്വാസത്തിൽ അർച്ചനയെ നോക്കി. അപ്പോഴാണ് അനഘയെ തനിച്ച് റൂമിൽ ഓരോന്നും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോ അവിടേക്ക് അവന്തിക എത്തിയത്. മോളെ, ഈ സംഭവിച്ചതിനൊക്കെ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോ അനഘ പറഞ്ഞു, മിണ്ടരുത്, എന്ത് ചെയ്യാൻ കഴിയുമെന്നോ? ചേച്ചിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്? എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഞാൻ ചെയ്യാൻ പോയതായിരുന്നില്ലേ? അപ്പോ എന്നെ തടഞ്ഞതല്ലേ, എന്നെ പിടിച്ചു കൊണ്ടുവന്നതല്ലേ? അതുകൊണ്ട് ഇനിയൊന്നും മിണ്ടണ്ട. ഇതിനൊക്കെ കാരണക്കാരിയായ ആ അർച്ചനയെ ഞാൻ ഇന്ന് തന്നെ ഇല്ലാതാക്കുമായിരുന്നു. എന്നിട്ട് ചേച്ചി അതിനെന്നെ സമ്മതിച്ചോ? ആ സമയത്ത് വന്ന് എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ? അവളല്ലേ ഇതിനെല്ലാത്തിനും കാരണക്കാരി. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് എന്റെ സന്ദീപ് സ്വന്തമാകുമായിരുന്നല്ലോ എന്ന് അർച്ചനയെ കുറിച്ച് വിഷമത്തോടെ അനഘ അവന്തികയോട് അറിയിച്ചു. അതെല്ലാം കേട്ടതും അവന്തിക പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല മോളെ എന്ന് പറയുമ്പോ അനഘ പറഞ്ഞു, വേണ്ട ചേച്ചി, ചേച്ചിക്ക് അർച്ചനയെ എന്തെങ്കിലും ചെയ്യാൻ പേടിയാണ്, അതല്ലേ സത്യം എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, അർച്ചനയല്ല നീ അങ്ങനെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നീ അത് ആതിരയായിരുന്നു കൊല്ലേണ്ടിയിരുന്നത്. അർച്ചനയെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനായിരുന്നോ നീ ആഗ്രഹിച്ചത് എന്ന് ചോദിച്ചതും അവന്തികയോട് അനഘ പറഞ്ഞു, അതല്ല ചേച്ചി, ചേച്ചിക്ക് അർച്ചനയെ പേടിയാണ്, അതാണ് സത്യം. ചേച്ചി, ഇവിടെ ആ അർച്ചന കടന്നു വന്നതിന് ശേഷം എന്നെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചേച്ചിക്ക് അവളുടെ മേൽ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്നും ചേച്ചി കഴിഞ്ഞു പോയ ആ പഴങ്കഥയുടെ പകയും മനസ്സിൽ പേറിക്കൊണ്ട് ഓരോ തവണ ചേച്ചി അവരോടുള്ള വിരോധവും വൈരാഗ്യവും ഉറക്കെ പറയാറുണ്ട്. അപ്പോൾ മാത്രമേ ചേച്ചിക്ക് അവരെ ഇല്ലാതാക്കണമെന്നും അവരെ
എതിർക്കണമെന്നുമുള്ള വാശിയും വൈരാഗ്യവും ഉള്ളൂ. എന്നാൽ അതൊക്കെ ചേച്ചിക്ക് പറയാൻ മാത്രമേ കഴിയൂ. ഒരിക്കലും ആ പക നടപ്പിലാക്കാൻ ചേച്ചിക്കാവില്ല. അത് ഞാൻ ഇതിനോടകം മനസ്സിലാക്കിയ കാര്യമാണ്. അത് മാത്രമല്ല, ചേച്ചി ഇങ്ങനെ ഈ പകയും മനസ്സിൽ പേരി നടക്കുമ്പോ ഇങ്ങനൊരു ആലോചന കൊണ്ടുവന്നതോടെ ഞാൻ പറഞ്ഞതാണ് ചേച്ചിയോട് എനിക്ക് വിവാഹമൊന്നും വേണ്ട എന്ന്. വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ചു വന്നപ്പോഴും ഞാൻ പറഞ്ഞു സന്ദീപുമായിട്ടൊരു വിവാഹം ഇപ്പോൾ വേണ്ട എന്ന്. പക്ഷെ ചേച്ചിയാണ് അതിന് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് വീണ്ടും എന്നെ ഒരിക്കൽ കൂടി ഈ വേഷം കെട്ടാനായി തയ്യാറാക്കിയത്. ഇനിയെങ്കിലും ചേച്ചി പറഞ്ഞതുപോലെ ഈ കുടുംബത്തിലുള്ള എല്ലാത്തിനെയും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് എന്തെങ്കിലും നടപ്പിലാക്കാൻ ചേച്ചിക്ക് കഴിയുമോ എന്ന് ചോദിച്ചിട്ടും അമന്തിക പറഞ്ഞു നിർത്ത് നിർത്തി നീ. അപ്പോഴേക്കും അനഘ പറഞ്ഞു ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ചേച്ചി. അപ്പുറത്തുള്ള ആ അച്ഛനോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ ചെന്ന് മാപ്പ് പറഞ്ഞ് അവരുടെ കാലിൽ സാഷ്ടാംഗം വീണ് ശിഷ്ടകാലം അവരുടെ ഒരു ദാസിയായി ജീവിക്കുക, അതാണ് ചേച്ചിക്ക് പറ്റിയത്. അത് കേട്ടതും അമന്തിക്ക് അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു നിർത്തടി നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് അവളെ പേടിയാണെന്നോ? എനിക്ക് ഒരാളെയും പേടിയില്ല. അവളെ ഞാൻ ഇല്ലാതാക്കാൻ എന്നേ ഞാൻ തീരുമാനിച്ചതാണ്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞത് ഈ കുടുംബത്തിലുള്ളവരെ ഇല്ലാതാക്കുന്ന കാര്യം, അത് സന്ദീപിനോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു നീക്കത്തിൽ നിന്ന് പിന്മാറിയത്. അല്ലായിരുന്നുവെങ്കിൽ എന്നേ ഞാൻ ഈ കുടുംബത്തിലുള്ളവരെ ഇല്ലാതാക്കിയരെ എന്ന് പറഞ്ഞത്. അനഘ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചേച്ചി, ചേച്ചി ഇപ്പൊ പറഞ്ഞ ആ കാരണം ഇനി ഇല്ലല്ലോ. സന്ദീപ് ഇനി ഒരിക്കലും എന്റെ സ്വന്തമാവില്ല. അവൻ മറ്റാരുടെയോ സ്വന്തമായി കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇനി ഈ കുടുംബത്തിലുള്ള ഒരാളും വേണ്ട ചേച്ചി, എല്ലാത്തിനെയും കൊന്നുകളഞ്ഞേക്ക്, എല്ലാത്തിനെയും തീർത്തേക്ക് എന്ന് അനഘ അറിയിച്ചു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു ശരി, നീ പറഞ്ഞതുപോലെ അർച്ചനയെ തന്നെ ഞാൻ ഇല്ലാതാക്കും. അവൾക്കിനി അധിക ആയുസ്സില്ല. അവളെ ഞാൻ ഉടനെ തന്നെ തീർത്തിരിക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവന്തിക റൂമിൽ നിന്ന് പോകാനായി തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് സേതുമാധവൻ എത്തുന്നു. സേതുമാധവനെ കണ്ടതും അനഘയും അവന്തികയും ആകെ ഞെട്ടിത്തെറിച്ചിരുന്നു. ഉടനെ സേതുമാധവൻ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മനസ്സ് അതുപോലെ തകർത്തിട്ടുണ്ട് അനഘയും. ഞാനാണ് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹവും ചിന്തയും ഒക്കെ അനഘയുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അത് എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച തെറ്റു തന്നെയാണ്. ഒരിക്കൽ ഈ വിവാഹം മുടങ്ങിയിട്ടും വീണ്ടും വിവാഹം നടത്തുമെന്ന് അവന്തികയ്ക്ക് വാക്കുകൊടുത്തതും ഞാനാണ്. സന്ദീപനെ അനഘയ്ക്ക് നൽകുമെന്നും ഞാനാ പറഞ്ഞത്. എന്നാൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും മോള് കഴിഞ്ഞതെല്ലാം മറക്കണം. ഇനി ഒരിക്കലും സന്ദീപനെ മോൾക്കായിട്ട് തരാൻ കഴിയില്ല. വെറുമൊരു പ്രണയബന്ധമായിരുന്നു ആതിരയുമായി സന്ദീപിന് ഉണ്ടായിരുന്നത് എങ്കിൽ അത് ഏത് വിധേനയും ഞാൻ അവളെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മോൾക്ക് ഞാൻ അവനെ നൽകുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ. അതുകൊണ്ട് തന്നെ മോള് സന്ദീപിനെ മറക്കണം. മറന്ന് മറ്റൊരു ജീവിതത്തിന് മോള് തയ്യാറാകണം. ഇനിയുള്ള ജീവിതകാലത്തിൽ മോളുടെ മനസ്സിൽ ഇതുവരെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്നും ഒരു വേദനയായി മനസ്സിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് നിങ്ങളോട് മാപ്പ് പറയാൻ മാത്രമേ കഴിയൂ. അതിൽ കൂടുതൽ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാനില്ല. പിന്നെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്ത് തീരുമാനമെടുക്കണം, ഈ അവസ്ഥയ്ക്ക് എന്ത് പരിഹാരം കാണണമെന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ഉത്തരം കണ്ടെത്താനാകാതെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഒരവസ്ഥയിൽ. അതുകൊണ്ട് മോളുടെ മനസ്സിലെങ്കിലും അല്പം ആശ്വാസമുണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാനിവിടെ വന്ന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തന്നെ തയ്യാറായത്. എന്തായാലും കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും മോളിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. എല്ലാം മറക്കാൻ മോൾ തയ്യാറാകണം. അത്രേ എനിക്ക് പറയുവാനുള്ളൂ എന്ന് സേതുമാധവൻ അവന്തികയോടും അനഘയോടും പറയുന്നു. ആ വാക്കുകൾ കേട്ട് അനഘയും അവന്തികയും പരസ്പരം നോക്കി കലിയോടെ നിൽക്കുന്നു.